കോളിംഗ് ബെൽ നിർത്താതെ ശബ്ദിക്കുകയാണ്. അല്ല, സന്തു അല്ല. സന്തു ആണെങ്കിൽ കോളിംഗ് ബെൽ അടിക്കില്ലല്ലോ. താക്കോലുണ്ടല്ലോ കയ്യിൽ. പിന്നെ പിന്നെ ആരാവും? രക്ഷിക്കാമെന്ന് ആരെങ്കിലും ആണോ? ഒരു പക്ഷെ ഹരിദാസ്. ഈശ്വര, അത് ഹരിദാസ് ആവണേ. പുറമേന്ന് പൂട്ടിയിരിക്കുകയാണല്ലോ. അകത്ത് നിന്ന് തുറക്കാനുള്ള സ്പെയർ കീ നട്ടൂർ സിംഗിന്റെ കയ്യിലാവും. എന്നാലും പേടിക്കാനില്ല. പുറത്ത് ഹരിദാസ് ആണെങ്കിൽ അദ്ദേഹം വേണ്ടത് ചെയ്തോളും. ഫോണും കയ്യിലില്ല. ഒരു സൂചന പോലും കൊടുക്കാൻ പറ്റില്ല. ഹരിദാസിന് എന്തെങ്കിലും സംശയം തോന്നിക്കാണോ? അതാവോ അന്വേഷിച്ചു വന്നത്? ബെൽ തുടരെ മുഴങ്ങുകയാണ്. പെട്ടെന്ന് മുന്നിലേക്ക് ഒരു രൂപം വന്നു. പേടിയോടെ മനസ്സിൽ കോറിയിട്ടിട്ടുള്ള അതേ രൂപം. നട്വർ സിംഗ് വിറയലോടെ അയാളെ നോക്കി. കയ്യിലിരുന്ന് കത്തിയുടെ വായത്തലയിൽ അലസമായ വിരലൊടിച്ചുകൊണ്ട് പ്രാകൃതമായ ഹിന്ദിയിൽ അയാൾ പറഞ്ഞു, ചൽ ദേഖോ കോനേ ബാഹർ ജോ ബി ഹോ സന്തോഷ് കുമാർ യഹാൻ നഹി യദി കുച്ച് ഓർ കഹതാ ഹൈ മേരാ കാം ജൽദി ശുരു ഹോ ജായേഗ. അയാൾ വാതിൽ തുറക്കാനുള്ള താക്കോൽ നീട്ടി. വിറയ്ക്കുന്ന കൈകൊണ്ടാണ് രമ താക്കോൽ വാങ്ങിയത്. അതിനിടയിൽ അയാൾ സ്വന്തം കഴുത്തിൽ അലസമായി ഒന്ന് തലോടി. സ്റ്റിച്ച് ലഗാനേക്ക് സരൂരത് നഹി പടി ഏക് ലഡ്കി ഐസാ പഹലേ ബാർ മുജെ ബഹുത് പഹലേ വാപസ് ജാനാ ചാഹിയേ താ ലക്കിൻ ഇതർ കാം ബാക്കി ഹൈ തുജെ മിൽനാ ചാഹിയേ തരി ദോസ്തി ഹൈ ഉൻകോ ഭി മിൽനാ ചാഹിയേ മേൻ തുമ്മാരെ ജേസാ കിസി കോ നഹി ചോഡ്താ. ये पुलिस होगा जो भी हो बस वही कहो जो मैंने कहा नहीं तो जो आया है वो भी वापस जिंदा नहीं जाएगा. നട്വർ സിംഗ് വാതിലിന് പിന്നിൽ മറഞ്ഞു. രമ ഭീതിയോടെ ഹാളിലേക്ക് നടന്നു. ഈശ്വര, പുറത്ത് ഹരിദാസ് ആണെങ്കിൽ എങ്ങനെ പറയും അയാളോട് ഇവിടെ ആ സൈക്കോ ഉണ്ടെന്ന്? രമ മുന്നോട്ട് നടന്നു. വാതിലിനടുത്തെത്തി അവൾ തിരിഞ്ഞു നോക്കി. ആരെയും കണ്ടില്ല. പക്ഷേ ഏത് നിമിഷവും ആക്രമിക്കാൻ തയ്യാറായി. അവൻ വാതിലിന് പിന്നിലുണ്ടെന്ന് രവിക്ക് അറിയാമായിരുന്നു. ആവശ്യത്തിലേറെ സമയമെടുത്താണ് രമ വാതിൽ തുറന്നത്. പുറത്ത് അവൾ കണ്ടത് ഹരിദാസിനെ അല്ല, ആമയെ. രമയുടെ കാലുകളിലൂടെ ഒരു തണുപ്പ് മുകളിലേക്ക് പടർന്നു കയറി. പേടി കൊണ്ട് അവളുടെ കണ്ണുകൾ പലവട്ടം പടച്ചു. എന്താടി പണ്ടം കണ്ട പെരിച്ചാഴിയെ പോലെ നിൽക്കണേ? ഒരു രാത്രിയല്ലേ കഴിഞ്ഞിട്ടുള്ളൂ നമ്മൾ പിരിഞ്ഞിട്ട്. ഭാമ ഒറ്റ കുതിക്കെ രമയെ കെട്ടിപ്പിടിച്ച് കവിളുമ്മ വെച്ചു. ഇന്നലെ എനിക്ക് ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല. നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ഉറങ്ങും പെണ്ണെ? എവിടെ നമ്മുടെ കഥാനായകൻ കിറുക്കൻ പ്രൊഫസർ? രമയ്ക്കൊരക്ഷരം പോലും ഉണ്ടാനായില്ല. വരാനിരിക്കുന്ന അപകടം അറിയാതെ അപ്പോഴും നിഷ്കളങ്കമായി സംസാരിക്കുകയായിരുന്നു ഭാമ. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് നൈറ്റ്? ആ പ്രൊഫസർക്ക് വല്ലതുമൊക്കെ അറിയായിരുന്നോ? അയാൾ നിന്നെ എന്തൊക്കെയാ ചെയ്തത്? വിസ്തരിച്ച് പറയടിയല്ലോ. രമ അപ്പോഴും മിണ്ടിയില്ല. രമയെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് ഭാമ ഉറക്കെ വിളിച്ചു, പ്രൊഫസറെ നാണിച്ച് നിൽക്കൊന്നും വേണ്ട, ഇറങ്ങി വന്നാട്ടെ. പൊതുശല്യമായി ഇതാ ഞാൻ എത്തിയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ഞാൻ ഇവളെ വിട്ടുതരില്ല. ഫുൾ ടൈം ഞാനുണ്ടാവും കൂടെ. ഗസ്റ്റായിട്ടല്ല, ഗോസ്റ്റായിട്ട്. അറിയാതെ രമയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു തുള്ളി കണ്ടടത്തിൽ ഒഴുകാതെ വന്നു നിന്നു. ഭാമയുടെ മുഖത്തെ ഭാവം മാറി. എന്താടി വഴക്കിട്ടോ രണ്ടുപേരും കൂടെ? അതും ആദ്യരാത്രി തന്നെ. ഞാൻ ഇടപെടണോ? വിളിക്കാ കിറുക്കനെ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ സോൾവ് ചെയ്യാം. പ്രൊഫസറെ, പെട്ടെന്ന് വായിൽ തുറക്കുമ്പോൾ ശബ്ദം കേട്ടു. രമ അങ്ങോട്ട് നോക്കിയില്ല. പക്ഷെ ഭാമ കണ്ടിരുന്നു ഞെട്ടലോടെ. ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചതുപോലെ ഭാമ ആകെ ഒന്ന് ഉരഞ്ഞു. അവൾ മെല്ലെ പിന്നോട്ട് നീങ്ങി ഒടുവിൽ ചുവരിൽ ചാഞ്ഞു നിന്നു. നട്വർ സിംഗ് കാലുകൾ കൊണ്ട് വാതിൽ ചവിട്ടി അടച്ചു. പിന്നെ രമയുടെ കയ്യിൽ നിന്നും താക്കോൽ വാങ്ങി വാതിൽ പൂട്ടി. ശബ്ദം നാവിൻ മുമ്പിൽ മരിച്ചു കിടക്കുന്നത് മാത്രം ഭാമ അറിഞ്ഞു. രമ കണ്ണുകൾ ചേർത്തടച്ചു.
ക്രൂരമായ ചിരിയോടെ നെറ്റ്വർക്കിംഗ് പറഞ്ഞു. अरे यार मैं क्या देख रहा हूँ, प्रोफेसर तुझे लेने गई लेकिन आप उससे पहले आ गई. अच्छा है, मुझे दोनों को एक साथ नहीं चाहिए. हेलो पहले तू. नटवर सिंह रमये पोकी तोलिटू. फिर तू. अया रमये बेडरूमे अवड़े वरी वही चुपचाप लड़े रहे. मैं जल्दी ये गाना बजाऊंगा. तेरी दोस्त की गाना. अल वाद वरी लोक शब्द नष्टपेट ननवाद चुरी चार निकाय अाम नटवर सिंग तेरह अव क्रूर चिरी तेरे वर भीक मरण मनस भाम कैरत हॉस्टल अब बहड़य भामये का अवे कावल पोलिस हॉस्टल परसों अरचुपरुम भाम एवडेम मेट्रन हरिदास विवरम. हरिदास जीपिल पाजुन पोलिस हरिदास अन्वेषण पकड़ पक्षे भामये इंगं करिदास रोषतो चो भाम जीवन भीषण नावे एवड़पया तड़े आ सामयम ई वी टीचर कड़न पे सर और सिविल पोलिस ऑफीसर पर अर्थम मदलियाड़ीन मंडतर पर आरोम पक मिल कुरेकाल सैकोये पची कल वर कल जाग्रत का एस पी ओड या मेटन अब एटे पेमेंो अन्वेषो अाम लीवेलो नोकटे. हरिदास मोबाइल भाम नंबर डेल स्विच ऑफ इन क्लासलो अद फोन नाम अको अवे वनो ऐन वरा सा രാവിലെ നിങ്ങൾ ഭാമയെ കണ്ടു എന്നല്ല പറഞ്ഞത്? അതെ. എത്ര മണിക്ക്? 6 മണിക്ക്. എപ്പോഴാ കാണാതായത്? ഏതാണ്ട് 7 മണിയോടെ. അപ്പോൾ ഡോബി ഡ്രസ്സ് എല്ലാം അയൺ ചെയ്തു കൊണ്ടുവന്നിരുന്നു. അവനാ പറഞ്ഞത് ഭാമയുടെ റൂമിൽ ആരും ഇല്ലെന്ന്. അപ്പോൾ തന്നെ ഞാൻ പോയി നോക്കി. ഇത്ര രാവിലെ? അതും 6 മണിക്കും 7 മണിക്കും ഇടയ്ക്ക്. എന്തായാലും നെറ്റ്വർക്കിംഗ് വന്നിട്ടുണ്ടാവില്ല. രാവിലെ അവനെ ഇറങ്ങി അടക്കാൻ പറ്റില്ലല്ലോ. ഇത്രയധികം പോലീസ് ഉള്ളപ്പോൾ. എന്നാലും പിന്നെ അവൾ എവിടെ പോയി സാർ? ഒരു കാര്യം ചോദിച്ചോട്ടെ. മേട്രൻ ഹരിദാസനെ നോക്കി. ഭാമ രമയെ കാണാൻ പോകുമെന്നെങ്ങാനും പറഞ്ഞിരുന്നോ? ഇല്ല, സന്തോഷം രമയും കൂടെ അമ്മയെ കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്ന പറഞ്ഞിരുന്നേ. പാർട്ടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവൾ രാത്രി മുഴുവനും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇണവിരിയാത്ത ചങ്ങാതികളല്ലേ രണ്ടുപേരും. ഉറപ്പായിട്ടും ശ്രീനിലയത്തിലുണ്ടാവും. മേട്രൻ മൊബൈൽ എടുത്ത് രമയുടെ നമ്പർ ഡയൽ ചെയ്തു. അനക്കമില്ല. എല്ലാവരെയും പേടിപ്പിക്കാൻ ഫോണും ഓഫ് ചെയ്ത് വെച്ചൊക്കെ അസത്തുകൾ. ബാക്കിയുള്ളവർക്കിവിടെ ജീവനില്ല. എന്തോ ഓർത്തതുപോലെ ഹരിദാസ് ഫോണെടുത്ത് സന്തോഷ് കുമാറിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. സന്തോഷ് കുമാർ ലൈനിൽ വന്നു. നിങ്ങളിപ്പോൾ എവിടെയാണ്? കോളേജിൽ. എന്താ സാർ? ഭാമ അവിടെയുണ്ടോ? ഇല്ലല്ലോ, ലീവാണെന്നാ ഓഫീസിൽ പറഞ്ഞത്. സന്തോഷം ലീവിലല്ലേ? അതെ. പിന്നെന്താ കോളേജിൽ? ലീവ് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രമ പറഞ്ഞിട്ടാ ഒരു ഹണിമൂൺ ട്രിപ്പ്. രമ വീട്ടിലില്ലേ? ഉണ്ടല്ലോ. ഫോണിൽ കിട്ടിയില്ല. ഓ, ഇപ്പോഴാ ഓർത്തത്. ഇന്നലെ രാത്രി മുഴുവൻ രമയുടെ ഫോണ് പണിമുടക്കിലായിരുന്നു. അപ്പോൾ നന്നാക്കാൻ തന്നുകൊണ്ടിരിക്കുക. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. നിങ്ങൾ എപ്പോഴാണ് കോളേജിലേക്ക് വന്നത്? ജസ്റ്റ് 15 മിനിറ്റ്സ്. വീട്ടിൽ നിന്ന് എപ്പോഴാണ് ഇറങ്ങിയത്? 9:30. എന്താ സാർ കാര്യം? ഭാമ അങ്ങോട്ടെങ്ങാൻ വന്നായിരുന്നോ? ഇല്ലല്ലോ. എന്താ സാർ കാര്യം പറയൂ. ഷീസ് മിസ്സിംഗ് ഹോസ്റ്റലിൽ നിന്ന്. രാവിലെ 7 മണിക്ക് ശേഷം ഭാമയെ കാണാനില്ല. ഓ ഗോഡ്. ആ നെറ്റ്വർക്കിംഗ് എങ്ങാനും? ഞങ്ങൾക്കും പേടിയുണ്ട്. എല്ലായിടത്തും ഇൻഫോം ചെയ്തു കഴിഞ്ഞു. സാർ ഇപ്പോൾ എവിടെയാ? ഹോസ്റ്റലിൽ. ഓക്കേ, ഞാൻ ഇതാ അങ്ങോട്ട് വരുന്നു. ലൈൻ കട്ടായി. അധികം വൈകാതെ തന്നെ മിനി കൂപ്പർ ഹോസ്റ്റലിന് മുമ്പിൽ വന്നു നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും സന്തോഷ് കുമാർ ഇറങ്ങി. ഭാമയുടെ വീട്ടിലൊന്നും അന്വേഷിക്കാമായിരുന്നില്ലേ? അങ്ങോട്ട് പോകുമെന്നോ മറ്റോ രമയോട് പറഞ്ഞിരുന്നു. അവിടെയൊക്കെ അന്വേഷിച്ചു, മറ്റു ഫ്രണ്ട്സിനോടും ചോദിച്ചു, എവിടെയുമില്ല.
രമയെ കാണാൻ പോയിട്ടുണ്ടാവുന്നാ കരുതിയത്. അതിന് നാലാം ദിവസം ഇവിടെ പാർട്ടി വെച്ചേക്കല്ലേ, അതിന്റെ തിരക്കുകളായിരുന്നില്ലേ ഭാമ? ശരിയാ, പാർട്ടി അടിപൊളിയാക്കണമെന്നും ബോംബ് പോലെയുള്ള പടക്കം പൊട്ടിച്ച് നിങ്ങളെ രണ്ടുപേരെയും ഞെട്ടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാ അവൾ ഉറങ്ങാൻ പോയത്. ചേട്ടന് സങ്കടം വന്നു. സന്തോഷ് കുമാർ കാറിന് നേരെ നടന്നുകൊണ്ട് പറഞ്ഞു, രമ അവിടെ തനിച്ചാ, നിങ്ങളുടെയൊക്കെ കൺമുന്നിൽ നിന്ന് നെറ്റ്വർക്ക് സിംഗിന് ഭാമയെ തട്ടിയെടുക്കാമെങ്കിൽ ശ്രീനിലയത്തിലുള്ള ഒരു പെണ്ണിന് എന്ത് സുരക്ഷയുള്ളത്? ഇനി നെറ്റ്വർക്ക് സിംഗ് വരാൻ പോണില്ലെന്നും കല്യാണമായതുകൊണ്ട് പോലീസിനെ പിൻവലിക്കണമെന്നും നിങ്ങൾ തന്നെയല്ലേ DYSP വിളിച്ചു പറഞ്ഞത്? എന്താ അത് മറന്നുപോയോ? കുറച്ചു നാളായി അവൻ്റെ ശല്യമില്ലാത്തതുകൊണ്ട് ഞാനും കാര്യമായി എതിർത്തില്ല. കുറ്റം നിങ്ങളുടെയാ, അതിന് ഞങ്ങളെ പഴി പറയണ്ട. ഹരിദാസ് ദേഷ്യം വന്നു. പഴി പറഞ്ഞതല്ല, പേടികൊണ്ട് പറയണതാ സാർ. ഞാൻ അങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് അലേർട്ട് ആവാമായിരുന്നു. അവൻ വെറും ഒരു സാധാരണ ക്രിമിനൽ അല്ലല്ലോ, സൈക്കോ അല്ലേ. ഞാനും വിചാരിച്ചു പോയി അവൻ പഞ്ചാബിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാവുമെന്ന്. വല്ലാ ദേഷ്യം വന്നിട്ടും ഹരിദാസ് ഒരു മോഡൽ അത് ഒതുക്കി. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? അവൻ ശ്രീനിലയത്തിലേക്ക് വരാണ്ടിരിക്കട്ടെ, ഞാനങ്ങോട്ട് പോവുക. ഭാമ അവിടെ വന്നാൽ ഉറപ്പായിട്ട് അറിയിക്കാം. പാവം കുട്ടി, രമ അറിഞ്ഞാൽ നിലവിളിച്ച് ബഹളമുണ്ടാക്കും. ഞാൻ എങ്ങനെ അവളോട് പറയും ഭാമയെ കാണാനില്ലെന്ന്? സന്തോഷ് കുമാർ കാറിൽ കയറി മിനി കൂപ്പർ കുതിച്ചു വാങ്ങി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്നാ വീട്ടുകാരോട് പറയണ്ടേ? മിസ്സായിട്ട് ഒരുപാട് നേരമൊന്നും ആയിട്ടില്ലല്ലോ. സമാധാനമായിരിക്കൂ, നമുക്ക് കണ്ടുപിടിക്കാം. ശ്രീനിലയം ചോര പുരണ്ട ഒരുപാട് കഥകളുടെ ഭാരവും പേറി വീർപ്പറ്റ് നിൽക്കുന്ന ശ്രീനിലയം. ഇലകൾ പോലും അനങ്ങിയില്ല, പ്രകൃതി പോലും മരവിച്ച് നിൽക്കുകയായിരുന്നു. റോസാ ചെടിയിലെ ചുവന്ന റോസാപ്പൂക്കൾ മാത്രം ആരെയോ സ്വാഗതം ചെയ്യാനെന്ന പോലെ മെല്ലെ മെല്ലെ തലയാട്ടി. മുകളിലത്തെ നിലയിൽ ഖനീഭവിച്ച ദുഃഖം പോലെ അമ്മ അനക്കമറ്റിരിക്കുന്നുണ്ടായിരുന്നു. രണ്ട് കൈകൊണ്ടും കാതുകൾ പൊത്തിപ്പിടിച്ച്, കണ്ണുകൾ ചോർന്നൊലിച്ചിരുന്നു. അതൊരു മഹാസമുദ്രമായി.